NH66 റോഡ് വർക്കിൻ്റെ പുതിയ അപ്ഡേറ്റുമായി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൂന്നുപിടിയ ബൈപ്പാസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. മൂന്നുപിടിയ ബൈപ്പാസ് തുടങ്ങുന്നത് വഴിയമ്പലം ഭാഗത്തു നിന്നാണ് മൂന്നുപിടിയ ബൈപ്പാസ് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് കൊറ്റംകുളം ഭാഗത്താണ് ഈ മൂന്നുപിടിയ ബൈപ്പാസ് ചെന്ന് അവസാനിക്കുന്നത്. വളരെ തിരക്കേറിയ മൂന്നുപിടിക ടൗണ്, അതുപോലെ പെരിഞ്ഞനം ടൗണ് ഇവയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അതായത് മൂന്നുപിടികയും പെരിഞ്ഞനം ടൗണുകളുടെ പടിഞ്ഞാറ് സൈഡിലൂടെയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. പൂർണ്ണമായും ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഈ ഭാഗങ്ങളിലെ അണ്ടർപാസിൻ്റെ വർക്കുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. വർക്കാണ് നമ്മൾ നേരത്തെ കണ്ടത്, ആ കമ്പിയൊക്കെ നിൽക്കണ്ടില്ലേ, അതന്നെ നമ്മുടെ അണ്ടർപാസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഈ മേലേക്ക് കെട്ടിപ്പൊക്കിയിട്ടില്ല എന്നുള്ളൂ, ഭൂമി നിരപ്പിന് മേലേക്ക് കെട്ടിപ്പൊക്കിയിട്ടില്ല, താഴേക്കുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാനമായിട്ട് നടക്കുന്നത് മണ്ണിട്ട് നിരത്തി ഈ ഭൂമി സെറ്റാക്കണ ജോലിനോട് നടന്നുകൊണ്ടിരിക്കണേ. മരങ്ങളും വീടുകളൊക്കെ പൊളിച്ചു മാറ്റി നല്ല 45 മീറ്ററിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുക. ഭാഗങ്ങളെല്ലാം താഴ്ന്ന പ്രദേശങ്ങളാണ്, ഈ ചതുപ്പ് പ്രദേശം ഉണ്ടല്ലോ ആണ്. ഇവിടങ്ങളിൽ മരങ്ങളെല്ലാം മുറിച്ച് നോക്കിട്ടേ മണ്ണിട്ട് സെറ്റായി കൊണ്ടിരുന്നു കണ്ട, അവിടെ ബ്ലോക്കുകളൊക്കെ വെച്ചിട്ടേ ഈ മണ്ണ് തള്ളിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഈ കോൺക്രീറ്റിൻ്റെ ബ്ലോക്കുകളുണ്ടല്ലോ, ബ്ലോക്കൊക്കെ വെച്ച് സെറ്റായി കൊണ്ടിരുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ച് ഉയർത്തിക്കൊണ്ടിരും. അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിലെല്ലാം ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് സൈഡും ഡ്രൈനേജിൻ്റെ വർക്ക് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മണ്ണിട്ടുള്ള മണ്ണ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കണ്ട ഇതിന് ബ്ലോക്ക്, ഈ ബ്ലോക്കിന് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ബ്ലോക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ച് വെച്ച് മേലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് നിറച്ച് കംപ്രസ് ചെയ്ത് നല്ല റോഡാക്കി കൊണ്ടുവരും. മരങ്ങളും വീടുകളൊക്കെ പോയി എല്ലാം ഒഴിഞ്ഞ് കണ്ടപ്പോയി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. 45 മീറ്റർ വീതി ഒന്നോരുണ്ടെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഈ ബ്ലോക്കിൻ്റെ അപ്പുറത്ത് സർവീസ് റോഡ് ഉണ്ടാവും കേട്ടോ. ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലും ഈ പ്രധാന റോഡുകളിന് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് ആ ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് സർവീസ് റോഡ് ഉണ്ടാവും. അവിടെ നിന്ന് ഡ്രൈനേജൊക്കെ വരുന്നത് ആ ഭാഗങ്ങളിലാണ്. ഒരുപാട് ചെറിയ വഴികളെല്ലാം കീറി മുറിച്ചുകൊണ്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ അണ്ടർപാസൊക്കെ ഉണ്ടാവുമെന്ന് കറക്റ്റ് അറിവായിട്ടില്ല, ഉണ്ടായാൽ എല്ലാവർക്കും ഒരു ഉപകാരത്തിൽപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ കയറി യൂട്ടേൺ അടിച്ച് വേണ്ടി വരും ഓരോ ഭാഗങ്ങളിലേക്കും. ഈ കാണുന്ന ഷെഡൊക്കെ ഈ അവരുടെ ജോലിക്കാരൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് കേട്ടോ. ഇവിടെ ചെറിയൊരു പ്ലാന്റ് ഒരു സെറ്റ് ചെയ്യാനുള്ള പണിയിലാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഇതുണ്ടല്ലോ, ബ്ലോക്ക് ഓരോ ബ്ലോക്കുകൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനത്തെ വർക്ക് ഇവിടെ നടക്കാൻ പോകണമെന്ന് തോന്നുന്നുണ്ട്. ബ്ലോക്കിന് നിർമ്മിക്കുന്ന ജോലികളെ അപ്പം അതിൻ്റെ ജോലിക്കാർക്കും ഒക്കെ താമസിക്കാനുള്ള ഷെഡൊക്കെയാണ് കാണുന്നത്. ഇവിടെ പഴയ മരത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ടിപ്പറിലും ഇതൊക്കെ നമ്മുടെ സാധാ ടിപ്പറുണ്ടോ, നമ്മുടെ നാടൻ ടിപ്പറുകളാണ് ഈ കാണുന്നത്, ജെ സി ബിയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ പെരിഞ്ഞത്തുനിന്ന് പടിഞ്ഞാട്ടുള്ള റോഡിന് ഈ കാണുന്നത് കേട്ടോ. അല്ല സോറി, പെരിഞ്ഞത്തുനിന്നല്ല, മൂന്ന് പിടിക്കുന്നു പടിഞ്ഞാട്ടുള്ള റോഡിന് ഈ കാണുന്നത്. നേരെ ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ മൂന്ന് പിടിയ സെൻറ്ററിലേക്ക് എത്തും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടോയെന്ന് അറിയില്ല, അപ്പോൾ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇനി ഭാവിയിൽ എങ്ങനെയൊന്നും അറിയില്ല, നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് എങ്ങനെ എന്താണ് എന്നുള്ളത് നമുക്ക് പോയി നോക്കാം അടുത്ത വിശേഷങ്ങളെ. കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചതുപ്പ് പ്രദേശം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ വെള്ളക്കെട്ടുകളൊക്കെ പ്രദേശമാണ്. കുറേ തോടും ചെറിയും ഇതൊക്കെ ഉള്ള പ്രദേശങ്ങളെ കണ്ടാവും. ഇവിടെയൊക്കെ ഇപ്പം തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നു. ഇനി ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് നല്ല ഉയർത്തി കൊണ്ടുവരേണ്ടി വരും ഈ ഭാഗത്തൊക്കെ. എന്നാലേ നല്ല രീതിയിൽ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നല്ല ടെന്നേജ് കൂടിയുള്ള വാഹനങ്ങളൊക്കെ പോകേണ്ടി വന്നല്ലോ, അപ്പോൾ നല്ലോണം മണ്ണിട്ട് കംപ്രസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും.
ഒന്ന് ചതുപ്പ് പ്രദേശങ്ങളിൽ താഴ്ന്നു താഴ്ന്നു പോകുന്ന പ്രദേശങ്ങളിലാണ് ഈ ഭാഗങ്ങളെല്ലാം. അപ്പം നല്ലോണം മണ്ണ് വേണ്ടി ഈ ഭാഗത്തൊക്കെ. ഈ ഭാഗങ്ങളിലും റോഡിൻ്റെ പടിഞ്ഞാറ സൈഡിലുള്ള കളിവട്ടിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താ ഡ്രെയിനേജിൻ്റെ വർക്കും ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുന്നു. ഇവിടെ പടിഞ്ഞാറ് സൈഡിൽ നിന്ന് കിഴക്കേ സൈഡിലൊന്നും ഈ ഭാഗത്തൊന്നും നടന്നിട്ടില്ല. പടിഞ്ഞാറ് സൈഡിൽ ഇങ്ങനെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെ തുറന്ന് വർക്ക് നടക്കുന്നതൊക്കെ പോയി നോക്കാം. കൽപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൽപ്പൊടി ഇട്ട് അവർ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നല്ല കൽപ്പൊടിയാണ്, നല്ല ചുമപ്പ് കളറുള്ള കൽപ്പൊടിയാണ്. അവിടെ നേരെ മുന്നിലേ ഒരു അണ്ടർ പാസ് ആണ് അവർ വരുന്നത്. നമ്മുടെ പെരിഞ്ഞനം ഭാഗമുണ്ടല്ലോ, പെരിഞ്ഞനം ടൗണിൽ നിന്ന് പടിഞ്ഞാട്ടുള്ള റോഡാണ് കാണുന്നത്. അവിടെയാണ് ആ അണ്ടർ പാസ് വരുന്നത്. അപ്പം പെരിഞ്ഞനം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെല്ലാം ഈ അണ്ടർ പാസിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. മെയിൻ റോഡ് മേലെ ഈ തൂണിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് പോകും. മെയിൻ റോഡ് ലോക്കലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പാലത്തിൻ്റെ ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. നല്ല പരിപാടിയാണ്. അപ്പോൾ ആർക്കും ഒരു തടസ്സം ഉണ്ടാവില്ല, സിഗ്നൽ ഉണ്ടാവില്ല. അതാണ് ഈ റോഡിൻ്റെ വലിയ പ്രത്യേകത തന്നെയാണ്, സിഗ്നൽ ഇല്ല ഈ റോഡുകൾക്ക്. സിഗ്നൽ ഇല്ലാണ്ട് എല്ലാ വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഭാഗങ്ങളിലെല്ലാം പറമ്പൊക്കെ വൃത്തിയായി കൊണ്ടിരുന്നുള്ളൂ കേട്ടോ. അവിടെ ചില മരങ്ങളൊക്കെ മുറിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇത് ഡ്രെയിനേജിൻ്റെ വർക്കിന് വേണ്ടി എടുത്തേക്കണ കൂടി തോന്നുന്നുണ്ടതൊക്കെ. കണ്ടാ ഇവിടെ കള്ളുപൊട്ടിൻ്റെ വർക്കൊക്കെ ഏകദേശം ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ചില ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് വാഹനങ്ങളുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 2 വർഷം അതിനുള്ളിൽ ഈ റോഡിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവും. കാരണം നല്ല തകൃതിയിൽ തന്നെയാണ് ഇവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മഴക്കാലം വരുമ്പോൾ ഒന്ന് ഡിമ്മാവാൻ ചാൻസ് ഉണ്ട്, അതായത് വർക്കൊന്ന് സ്പീഡൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. മഴക്കാലം ആകുമ്പോൾ അങ്ങനെ ഇതേപോലെ വർക്ക് നടക്കൂലെന്ന് തോന്നുന്നുണ്ട്. സ്പീഡൊന്ന് ചെറുതായിട്ടൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡിൽ തന്നെയാണ് എല്ലാ ഭാഗത്തും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ശിവാലയ കമ്പനിയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഭാഗത്തൊക്കെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ നിലവിൽ സാധാ നമ്മുടെ പറമ്പിനേക്കാളും 1 മീറ്റർ ഹൈറ്റ് ഇപ്പോൾ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1 മീറ്ററിന് ഹൈറ്റ് ഏകദേശം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇനിയും ഹൈറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല ഹൈറ്റിൽ ആയിരിക്കും ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നത്. ഒരു കാരണം ചതുപ്പ് പ്രദേശം കാരണം നല്ലോണം മണ്ണിട്ട് ഫില്ല് ചെയ്ത് നല്ല ഹൈറ്റിലായിരിക്കും ഈ ഭാഗത്ത് വാഹനങ്ങളിൽ ഒക്കെ പോകാൻ സഞ്ചരിക്കാനേ സെറ്റായി കൊണ്ടിരുന്ന റോഡ്. അങ്ങ് അകലെ വരെ നമുക്കിങ്ങനെ നല്ല വ്യൂ കിട്ടും. കണ്ടാ വളവ് തിരിവ് ഒന്നുമില്ലാണ്ട് നേരെ സ്ട്രെയിറ്റ് നമുക്ക് കാണുന്നത്. നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൊറ്റംകുളം ഭാഗത്തുനിന്ന് ഈ റോഡ് വന്ന് മുട്ടണേ. കൊറ്റംകുളം ആ പമ്പ് അതുപോലെ കൊറ്റംകുളം ആ ഒരു ഇതുണ്ടല്ലോ ജംഗ്ഷൻ, ആ ഭാഗത്തേക്കാണ് ഈ റോഡ് വന്ന് മുട്ടണേ. ഇവിടെ ഒരു കളിവട്ടൻ്റെ വർക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. കളിവട്ടിന് ചുറ്റി നമ്മൾ ഇപ്പോൾ പോകണം കേട്ടോ. കണ്ടാ ഒരു മഴക്കാലത്ത് നല്ലോണം വെള്ളം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിവട്ടുകൾ ഇങ്ങനെ അവർ പണിതുകൊണ്ടിരിക്കണേ. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് തന്നെ പോകാനായി പുഴയിലൊക്കെ ഇതൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിവട്ടുകൾ പണിതുകൊണ്ടിരിക്കണേ. ഇവിടെയും ഒരു കളിവട്ടാണ് പണിതുകൊണ്ടിരിക്കണേ. ഇവിടെ വെള്ളം നിറഞ്ഞ് നടക്കണ്, ഇനി അത് വെള്ളം വറ്റിച്ചിട്ടായിരിക്കും അവിടെ പണിയണേ. നമ്മളിപ്പോൾ ഇങ്ങനെ വന്നു വന്ന് ഇപ്പോൾ കൊറ്റംകുളം ഭാഗത്ത് എത്താറായിട്ടുണ്ട്. കൊറ്റംകുളം ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റെഡിമെയ്ഡ് ബ്ലോക്ക് നിർമ്മിക്കുന്നുണ്ടോ, സ്ക്വയർ ടൈപ്പ്.
ഡ്രൈനേജ് ഉണ്ടായി. അത് പെട്ടെന്ന് പെരുവിടെ ചെയ്യും ഓരോ ബ്ലോക്ക്, ചതുരത്തിലുള്ള ഓരോ ബ്ലോക്കുകൾ കൊണ്ട് ഇങ്ങനെ അട്ടിട്ടി അട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. നല്ല പരിപാടി ആണ്, പെട്ടെന്ന് പരിപാടി ചെയ്യും. അങ്ങനെ നമ്മൾ കൊറ്റംകുളം ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം, വീണ്ടും വരാം. പുതിയൊരു സ്ഥലത്തിൻ്റെ വർക്കിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ കൊറ്റംകുളം ഭാഗത്തേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭീമുകളൊക്കെ ഉണ്ട് ഈ പണി തോന്നിക്കണേ. കണ്ട ഏകദേശം ഒരു 35 മീറ്റർ ഉണ്ടാവും ഈ ഭീമ്. വലിയ ഭീമാണ് ഈ പണം തോണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 35 മീറ്റർ, 30-35 മീറ്റർ എന്തായാലും ഉണ്ടാവും. കണ്ട ഇവിടെയും ഒരു അണ്ടർപാസ് ഉണ്ട്, വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ടേ അതിൽ കൂടെ പോകാനാ. അതിൻ്റെ തൂണുകളിൽ കാണുന്നത് ഈ ഭാഗങ്ങളിലെല്ലാം നല്ല തകൃതിയിലുണ്ട് പണിയെടുക്കണം. കണ്ട അടിയിലത്തെ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി മേലേക്ക് കെട്ടിപ്പോക്കേണ്ട ജോലിയാണ് ഇവിടെ ഇത് ചെയ്യാൻ നിലവിൽ ഇനി നടക്കാനുള്ളത്. കണ്ടോ ഈ ബ്ലോക്കുകളെ കണ്ടോ, ഇവിടെ ബ്ലോക്കുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് മണ്ണിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കാൻ വേണ്ടി. നേരത്തെ കണ്ടില്ല അവിടെ ബ്ലോക്കുകൾ, രണ്ട് സൈഡിൽ ബ്ലോക്കുകൾ ഇങ്ങനെ അട്ടിട്ട് വെച്ചിരിക്കുന്നത്. ആ ബ്ലോക്കുകളും ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കണേ. കണ്ടോ ഇങ്ങനെ പണിത് ഇങ്ങനെ കൂട്ടിട്ടെടുക്കുന്നത്, ഇങ്ങനെ അട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ ഭാഗത്തേക്കുള്ള ഈ ബ്ലോക്കുകൾ എന്നുകൊണ്ട് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.